മോൻ ഫാദർ അല്ലേ ഇവിടെ അടുത്തുണ്ടല്ലോ ഒന്നിങ്ങോട്ട് വിളിക്കാമോ വേണ്ട അങ്ങോട്ട് എന്നാ മതി ഞാൻ വന്നാ കൊഴയും നിങ്ങൾ നേരെ കയറി പോയിക്കോ ചെല്ലട്ടെ ആ ഹലോ ഗുഡ് മോർണിംഗ് മോർണിംഗ് പപ്പായോ ആര് എന്തോന്ന് ആ നമസ്കാരം മുരളി ആ നമസ്കാരം നമസ്കാരം ദേ ഇങ്ങാട്ടിരി ഇങ്ങാട്ടിരി ഒരാളെ അങ്ങാട്ടിരി ഇങ്ങാട്ടുവാടു എന്ത് എന്താ നെല്ലി താനെല്ലാത്തിനെയും കൂടെ വിളിച്ച് മുറി കേട്ടിയ അപ്പൊ മുതലാളി നിന്നെ പുറത്തേക്ക് തല നീട്ടിയത് അതല്ലേ കൊഴപ്പായത് പിന്നെ അവര് വന്നെന്നും പറഞ്ഞ് തല കൊണ്ടിയെന്ന് തന്റാം പറ്റില്ല പറ്റില്ല മുതലാളിക്ക് ബുദ്ധിമുട്ടായി കാണും ഏയ് എന്നാ ബുദ്ധിമുട്ട് ഇതിൽ ചിലരെ എല്ലാം കണ്ടിട്ടുള്ള പോലെ തോന്നണുണ്ടല്ല കണ്ടു കാണും മുതലാളി സ്റ്റുഡൻസ് അല്ലേ ഞങ്ങൾ കോളേജിൽ നിന്ന് വരികയാണ് ഞങ്ങൾ കോളേജ് ഡേ ആണ് എന്ന് വെച്ചാ വാർഷികം ഇവിടെ വലിക്കണം മുതലാളി അയ്യോ പിന്നെ മറ്റവനായിരിക്കും അതെ പിടിച്ചോ പിടിച്ചോ ഒരെണ്ണം നോക്കുന്നോ വേറെ ഉണ്ടേ വേണ്ട വേണ്ട വാപ്പൻ ചുമക്കും പിന്നെ എന്നൊക്കെയാണ് പരിപാടികള് കൊറേ കലാപരിപാടികളൊക്കെ ഉണ്ട് ആ അപ്പൊ കൂവും കുറുക്കുവിളിയും കാണുമെന്നുള്ളത് കല്ലേക്കിട്ട് കായിക മത്സരങ്ങളും ഉണ്ട് ആ അപ്പൊ കല്ലേറും കത്തിക്കുത്തും തിത്തും അതൊക്കെ എങ്ങനെ കിടക്കും മുതലാളി കോളേജ് പിള്ളേരല്ലേ വാസ്തവം വാസ്തവം അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ പിള്ളേരല്ലേ തീർന്നില്ല മുതലാളി വൈകുന്നേരം ഒരു സമാപന സമ്മേളനം കൂടിയുണ്ട് അതായത് ഈ കലാശക്കോട്ട വേണം വേണം അത് വേണം അതില്ലാതെ പറ്റുകയില്ല മുതലാളിയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ചീഫ് ഗസ്റ്റ് ആരപ്പ പ്രധാന അതിഥി ആ അത്രേയുള്ളൂ ഞങ്ങൾ റോഡിൽ നിന്ന് തന്നെ താലപ്പൊലിയോടുകൂടി മുതലാളിയെ സ്വീകരിച്ചുകൊണ്ട് പോകും സന്തോഷമായില്ലേ മുതലാളി ഒരു തംശയും ചോദിച്ചോട്ടെ ഇതൊക്കെ മുമ്പ് ഇതുപോലെ വിളിച്ചണ്ട് പോയവരെയല്ല അവിടെ തന്നെ മൂടിയ അവരുടെ വീട്ടിലാട്ട് കൊടുത്തു വിട്ട എന്ന് വെച്ചാൽ ഈ താലപ്പൊലിയായിട്ട് അകത്താട്ട് കൊണ്ടുപോണവരെയൊക്കെ പച്ചോല കെട്ടിയാണല്ല പുറത്താട്ടിറക്കണത് അതുകൊണ്ട് ചോദിച്ചു പോയതാണ് കേട്ട ഈ ജാതി ഫലിതങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത് ഔവേ മിസ്റ്റർ കൊച്ചുള്ള അതേറ്റിരിക്കണ് അവിടെ എന്നതാണ് ഈ നോക്കണത് കൊച്ചുവാവതേ ഇവിടെ ഉണ്ട് അന്തരീക്ഷത്തിൽ ചെന്താമര വെണ്ടുരുത്തിയിൽ കുന്തിരിക്കം അതിരിക്കട്ടെ ഇത് നിങ്ങൾ പഠിപ്പിക്കുന്ന പ്രൊഫസറാണോ അതോ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണോ ആ സാരമില്ല ചോദിച്ചോ അതെല്ലാം പോട്ടെ മുതലാളി നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം മുതലാളിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ കാറുമായിട്ട് വരും എന്നാത്തിന് വിളിച്ചണ്ട് പോയേച്ചുവേ ചാക്കിലി കെട്ടിക്കൊടുത്തയക്കാൻ വാപ്പനെ കിട്ടുകയില്ല മക്കവോ കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങളൊന്നും ഈ വർഷം ഉണ്ടാവില്ല മുതലാളി ഈ വർഷം കോളേജ് യൂണിയൻ വേറെ പാർട്ടിക്കാണ് പക്ഷേങ്കിൽ കൂമ്പ എല്ലാ പാർട്ടിക്കാരുടെ ഒറ്റ ഒരുപോലെ ഇരിക്കുമല്ല അതല്ലേ കുഴപ്പം ചുരുക്കി പറഞ്ഞ മുതലാളി വരില്ല അല്ലേ നിങ്ങൾ എന്നിട്ടേ നിങ്ങളെ ഈ പരുവത്തിലാക്കി എടുത്തവരെ വിളിച്ചണ്ട് പോയി ചരിക്കുന്നു പൂശ് പാപ്പനെ വിട് പക്ക പോ വെറും കൺട്രി വാ നമുക്ക് പോ ഒരു സാധനം അപ്പളേ ഇങ്ങാട്ട് വന്നേ ഇങ്ങാട്ട് വന്നേ ദേ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പോവാണാ ഇതും കൂടെ എടുത്തണ്ട് പോ പണിമുടക്ക് സമരം സിന്ദാബാദ് പണിമുടക്ക് സമരം സിന്ദാബാദ് ത്രികക്ഷി തീരുമാനം നടപ്പിലാക്കുക കൊച്ചുവാ മുതലാളിയുടെ കാട്ടുഭരണം അവസാനിപ്പിക്കുക നിയമം ലംഘിച്ച കൊച്ചുവാ മുതലാളിയെ പ്രോസിക്യൂട്ട് ചെയ്യുക കൊച്ചുവാവേ കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ കൊച്ചുവാവേ കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ കൊച്ചുവാവേ കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ കൊച്ചുവാവേ കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ കൊച്ചുവാവേ കൊച്ചുവാവേ ഇല്ലേ നിങ്ങൾ ഇങ്ങനെ കൊച്ചുങ്ങളെ ഉറക്കണത് പോലെ പാടിക്കൊണ്ടിരുന്നാലേ കൊച്ചുവാവ് നടക്കണ വഴിക്ക് ഉറങ്ങിപ്പോകും അതുപോട്ട വല്ലതും കഴിച്ചണ്ടാണ് ഈ വിളിയൊക്കെ വിളിച്ചു കൂട്ടണം ഒന്നും കഴിച്ചില്ല മുതലാളി കണ്ട വിവരദോഷമല്ലേ കാണിക്കണത് എടോ സാറേ തന്നാട് ഞാൻ പറഞ്ഞിട്ടില്ലോടോ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇവരുടെ കാര്യം വേണ്ട പോലെ നോക്കിക്കൊള്ളണമെന്ന്
എന്നിട്ട് താനിത് ആരടം എടോ ഈ വിളിച്ചു പറഞ്ഞത് ഉമ്മിണിത്തെണ്ണുള്ള കാര്യാണ് അറിയായാ കൊച്ചുവാവനെ എന്നാ ചെയ്യണോന്നാണോ ഇവര് വിളിച്ചു പറയണത് പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് വെച്ചാ അതായത് പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം പ്രസാദിപ്പിക്കണം അങ്ങനെയും പറയാം അങ്ങനെ ചെയ്യണോന്ന് ഉടയതമ്പുരാനോട് വിളിച്ച് പറയുകയായിരുന്നു അല്ലേ അതെ അതെ അങ്ങനെ ചെയ്യണമെന്ന് മുകളിലോട്ട് പറയായിരുന്നു ഒരർത്ഥം പറച്ചിലുകാരം നടക്കണ് എടോ താൻ തെങ്ങേ കയറിയിട്ടുണ്ടാ തെങ്ങിലോ ആ ഉണ്ടല്ലോ വെടല വിരിക്കാനല്ല ചെത്താൻ കയറിയിട്ടുണ്ട ചെത്താനോ ആ ഇല്ലല്ലോ എന്നാ കൊച്ചുവാവ കയറിയിട്ടുണ്ട് ചെത്താൻ അല്ല പാസ്റ്റി ചെത്തുകാരനായിരുന്നു കേട്ടാ ഒരു ദിവസം ചെത്താൻ കയറിയില്ലെങ്കിൽ ചെത്തുകാരനും ചെത്തതെങ്ങനെ എന്തും വേണ്ട ഏതൊക്കെയുണ്ടെന്ന് തനിക്കറിയായ അതിനിടെ വിളിച്ചു പറയുകയും കൂടി ചെയ്താലാ പിന്നെ പറയാനുണ്ടാ താന്റെ ഇവരിക്ക് വയറു നിറച്ച് എന്നാങ്കിലൊക്കെ മേടിച്ചു കൊടുത്തേച്ച് പുറകെ വന്നേര് ഞാൻ മറ്റേ ഷാപ്പിലുണ്ടാകും ഇയാൾ ഇതെന്ത് മനുഷ്യനാ ഞാനും അത് തന്നെയാ ചോദിക്കുന്നേ ഇയാൾ എന്ത് മനുഷ്യനാ ഇയാളുടെ പുറകെ നടക്കാൻ സാറിന് നാളാവില്ലേ ജോലി തരൂ കൂലി തരൂ റേഷം വാങ്ങാൻ കാശ് തരൂ ഏറ്റോ എന്തോന്ന് ജോലി തരൂ കൂലി തരൂ റേഷം വാങ്ങാൻ കാശ് തരൂ ഏറ്റോ ഒന്ന് ഞങ്ങളെങ്ങനെ ഏൽക്കാനാ എന്നാ അതേ കേൾക്കണം ഞാൻ അയാളുടെ പിന്നാലെ നടന്ന് തെറിയേട്ടോളാം ഒന്നാം തീയതി കറക്റ്റ് ആയിട്ട് അയാൾ ശമ്പളം തരും കുട്ടികളെ പോരണം അതുകൊണ്ടാ മനസ്സിലായോ ഒവ്വേ ഒവ്വ 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 കൊച്ചു ആവക്കട്ടെ ഒവ്വ ഹടി മരമങ്ക നിന്നാണ് പറഞ്ഞറിയാ എടുക്കാൻ ആ ഓടി വന്നേക്കാണ് ഫോൺ ചെയ്യാൻ എന്ത് നിശ്ചയാണെന്നറിയായ നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച അല്ലോ സാരയില്ല കൊച്ചുവാവേണ് ആ നുമ്മക്കെടുക്കാം നുമ്മക്കെടുക്കാന്ന് ആ ഏറ്റന്ന് എടുക്കാം പുള്ളമേനാ ആ പുളുന്താൻ ഇവിടെ ഇല്ല കൊടുത്തു വിടാം ഏ ആ ഇട്ടേക്കട്ടെ തേക്സ് എടോ മറ്റടുത്ത സാറേ തന്നാടി ഞാൻ എന്നതാണ് പറഞ്ഞത് മുതലാളി എന്നോട് പറഞ്ഞത് ആ പറഞ്ഞത് നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും വേണം ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയതല്ലേ ആ പോ എന്നെങ്കിലും കൊണ്ടുവാ ഓ ഓ പറയടോ മുതലാളി എന്നോട് പലതും പറയാറുണ്ട് അതിലേതാണെന്ന് വെച്ചിട്ട് എടോ തന്റെ കൈ ഞാൻ ഒപ്പിട്ട് തന്ന ചെക്കല്ല എവിടെ ഓ ചെക്കോ അത് ഇതിലുണ്ട് അത് തന്റെ മറ്റടത്ത് വെച്ചിട്ടാ മതിയാ എടോ അവർക്കെല്ലാം തെരഞ്ഞെടുപ്പ് വരികയല്ലേ ഓരോരുത്തന്റെ ആഫീസിൽ കൊണ്ടിന്ന് കൊടുക്കാൻ പറഞ്ഞല്ലേ ഞാൻ തന്റെ കൈ ചെക്ക് ഒപ്പിട്ട് തന്നത് അതെ കാണാഞ്ഞിട്ടൊരു കൂട്ടരുതേ ഇപ്പൊ വിളിച്ചു ചോദിച്ചിരിക്കുന്നു ഫോണേ അത് സാരല്ലേ മുതലാളി ഓരോ പാർട്ടിയുടെയും ഇലക്ഷൻ ഓഫീസില് ഇന്ന് തന്നെ ചെക്ക് എത്തിച്ചേക്കാം അതുപോലെ മറക്കരുതും ആ പിന്ന ജീപ്പും കാറും ആരിക്കെല്ലാം വേണമെന്ന് ചോദിച്ചണ്ട് പോന്നം നമ്മുടെ ഉള്ളിടത്തോളം കൂടെ പോരാതെ വന്നാ വാടകക്ക് എടുത്തു കൊടുക്കണം ഇല്ലെന്ന് പറയരുതും ശരി മുതലാളി ഓ ഇന്നലെ നമ്മക്കൊരു പുത്തൻ കാറ് വന്നിട്ടുണ്ടല്ല എന്നതാണ് അതിന്റെ പേര് പോരട്ടെ 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 നാക്കിന്റെ തുമ്പത്തിരിക്കണം ഇറക്കി വീട് മുതലാളി പോരട്ടെ 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 ഒടിഞ്ഞു പോരട്ടെ ഒടിഞ്ഞു മെനുസസ് എന്താന്ന് ചിരിക്കണ മുതലാളി ഇപ്പൊ ഈ പറഞ്ഞത് നമുക്കുള്ളതല്ല അത് വേറെ പാർട്ടിയുടേതാ നമ്മുടേതിന്റെ പേര് മെഴ്സിഡസ് ബെൻസ് എന്നാ ആ എന്നാ കശവിശയെങ്കിലും ആകട്ടെ താനത് ആരിക്കാണ് കൊടുക്കാൻ പോണത് അത് മുതലാളിയോട് ചോദിച്ചിട്ട് കൊടുക്കൂ
ആർക്ക് കൊടുക്കണം? എടോ സാറേ, എന്തോ അടുത്ത മുഖ്യൻ ആരായിരിക്കുമെന്ന് വല്ല പിടിപാട് ഉണ്ടാ? അത് നമ്മുടെ മറ്റേ പുള്ളി തന്നെ ആയിരിക്കും മുതലാളി. ആ, അതിനു വേണ്ടിയല്ലേ അവര് പുള്ളിക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കണേ. ആ എങ്കിലേ പുത്തമ്മണ്ടി പുള്ളിക്കാരന് കൊടുത്താ മതി, വേറെ വല്ലവരിക്കും ഒന്നും കൊണ്ടു കൊടുക്കരുതും. ഒന്നാമത് കണ്ടീഷൻ കാറാണ്. അതെ അതെ, എയർ കണ്ടീഷൻ, എയർ കണ്ടീഷൻ. ആ അതന്നെ അതന്നെ. മൂടിക്കൊണ്ടു വരാ മേലടി, ദൃഷ്ടിദോഷം ഉണ്ടാവില്ലാടി. താമലതും കുടിച്ചാടോ? ഓ അത് സാരില്ല. ആ ഇപ്പൊ ഞാൻ കുടിക്കട്ടെ. കുടിക്കാൻ എന്നെങ്കിലും കൊണ്ടുവരട്ടെ. അത്ര വലിയ ദാഹമൊന്നും കാണുകയല്ല. ഉണ്ടാടോ? ഇല്ല. മുടുക്കൻ മുടുമുടുക്കൻ. ഞങ്ങൾ പഴനിക്ക് പോവാൻ ഇറങ്ങിയതാ. അയ്യോ പാവം മങ്ക, കേക്ക മങ്ക. വിളിച്ചാരുന്നാ? വിളിക്കാണ്ട പോലെ വിളിച്ചാലേ അവളെ എഴുന്നള്ളിക്കുള്ളു. ഉള്ളു പാലക്കാട്ടിൽ നിന്നിട്ട് എങ്ങാട്ട് പോണം? എന്നതെന്നത്? അതാ പാലക്കാട്ട് വരെ പോകാണ്ടേ. നിങ്ങൾക്ക് ഇത് എന്നാ പറഞ്ഞു? അടുക്കളയിൽ നിന്ന് എന്നെ വിളിച്ചേച്ചൻ പാലക്കാട്ട് പോകാൻ പോണാ? എടി ഇതുങ്ങൾക്ക് പടനിയിൽ പോണം. പാലക്കാട്ട് പോകാണ്ട് വേറെ വഴിയുണ്ടാ? നീ പടനിയിലെ ആളാണല്ല, പടനി മങ്ക. പടനി പോവാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്ക് അറിയാവേ. ആഹാ അറിയായ, പിന്നെന്താണ് രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങണത്? 200 വീട് തെണ്ടിയേക്കാന്ന് നേർച്ചയുണ്ട്. എന്നത്? 200 വീട് തെണ്ടിയേക്കാമെന്ന് നേർച്ചയുണ്ട്. കണ്ടാ കണ്ടാ നെളിപ്പ് കണ്ടാ, എന്നെ തെണ്ടിക്കല്ലേ ഭഗവാനെ എന്ന് പറഞ്ഞാണ് ഞങ്ങളൊക്കെ നേർച്ച നേരണത്. നിങ്ങൾ എന്തിയേക്കാവുന്ന അത് ദൈവത്തിനിട്ടൊരു വെപ്പല്ലേ? ദൈവദോഷമല്ലേ പളനി? നേർച്ച തരണമെങ്കിൽ താ ഞങ്ങൾക്ക് പോണം. പൊയ്ക്കോ, ദൈവദോഷികളുടെ കൈ കൊച്ചുവാവ നേർച്ച തരികയില്ല. എനിക്കുള്ള നേർച്ച ഇവ കൊണ്ടുവന്ന് കൊടുത്തോളും. ഇവ ആണ്ടുതോറും പളനി പോണവളാണ്, പളനി മങ്ക. എടോ പളനി, തെറി വല്ലത് വേണമെങ്കിൽ ഒച്ചത്തി പറയണു, പുതിയതാണെങ്കിൽ പഠിക്കാല്ല. ഹരഹരോ ഹരഹര സ്വാമി ഹരഹര. ഒവ്വാ 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 അല്ലേ അവന്റെ ഒക്കെ ഒരു കരകര. അതുങ്ങൾക്ക് എന്നാങ്കിലും കൊടുത്തു വിടേണ്ടതായിരുന്നു. ആഹാ എങ്കിൽ നിനക്ക് കൊടുക്കാൻ മേലായിരുന്നാ? നല്ല ശേലായി. എന്നിട്ട് അതുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ തെറി വിളിക്കാനാ? അപ്പൊ അറിയാല്ല എങ്കിപ്പോ മങ്കമ്മ പോ, അടുക്കള പോ.